മാഡം അശോക് ആണ് പാലക്കാട്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. മാഡം, എനിക്ക് നെഗറ്റീവ് ആയിട്ട് ഇപ്പോ ഒരു മാസത്തോളം ആയിട്ടുണ്ട് കോവിഡ് വന്നിട്ട്. പക്ഷേ മൂക്കെടുപ്പിന് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജലദോഷത്തിന്റെ. താങ്കൾ മുൻപേ അലർജിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ള വ്യക്തിയാണോ? അല്ല. ഇതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് മൂക്കിന് അടപ്പ് തോന്നുന്നുണ്ട്. ഒരു ഫോറിൻ ബോഡി മൂക്കിലിരിക്കുന്ന, അതായത് മൂക്കിൽ എന്തെങ്കിലും ഒരു വസ്തു പോയാലുള്ള ഒരു ഫീല് പോലെയാണോ തോന്നുന്നത്? അങ്ങനല്ല, ചില സമയങ്ങളിൽ ഇടത് മൂക്കിന് അടഞ്ഞിട്ടുണ്ടാവും, പിന്നീട് കുറഞ്ഞ ശരീരം, പിന്നെ അടുത്ത മൂക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു റൈനൈറ്റിസ് അല്ലെങ്കിൽ ഒരു അലർജിക് റെസ്പോൺസിന് തത്തുല്യമായൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ലൈക്ക് ഒരു ചെറിയ പോളിപ്പോ അങ്ങനെ എന്തെങ്കിലും മൂക്കിൻ്റെ അകത്തൊരു ദശ വളരുന്ന അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു ENT ഡോക്ടർ ശ്രദ്ധിച്ച് നോക്കി അനുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ENT ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് മൂക്കിൻ്റെ അവസ്ഥയൊന്ന് എക്സാമിൻ ചെയ്യുന്ന, ചിലപ്പോൾ ഒരു ഡ്രോപ്സിലൊക്കെ തീരാവുന്ന വിഷയമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ആ ഒരു അലർജിക് ഡ്രോപ്സ്, അതിന് വേണ്ട ഡ്രോപ്സ് ഒക്കെ ഇട്ടാൽ അത് കുറഞ്ഞോളുമായിരിക്കും. ഓക്കെ മാഡം, നമ്മൾ മുൻപ് നിർത്തിയെടുത്തേക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രീതിങ് ടെക്നിക്കിൽ നമുക്ക് പിന്നെ പറയാവുന്ന ഒരു കോമൺ ടെക്നിക്കാണ് പേഴ്സ്ഡ് ലിപ്പ് ബ്രീതിങ് എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ആ മെഴുകുതിരി ഊതാനായിട്ട് നമ്മുടെ ചുണ്ടുകൾ പിടിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ഒരു ആ ഒരു ലിപ്സ് ക്ലോസ് ചെയ്യുന്ന ഒരു രീതി, ആ രീതിയിൽ ശ്വാസം പയ്യെ പുറത്തേക്ക് വിടുക എന്നുള്ളത്, അതായത് ആയത്തിൽ ശ്വാസം എടുക്കുക എന്നിട്ട് ചുണ്ടുകൾ കൂർപ്പിച്ച് വെച്ചിട്ട് പയ്യെ ബ്രീത്ത് ഔട്ട് ചെയ്യുക, അത് നമ്മുടെ ലങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പേഴ്സ്ഡ് ലിപ്പ് ബ്രീതിങ്. അതുപോലെ തന്നെ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുക, അകത്ത് ഹോൾഡ് ചെയ്യുക, പയ്യെ പുറത്തേക്ക് വിടുന്ന ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഒരു മണിക്കൂറിൽ ഒരു 10 തവണ വെച്ചൊക്കെ, പകൽ സമയങ്ങളിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിലൊക്കെ ആവർത്തിക്കുന്നത് നമ്മുടെ ലങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ കഫക്കെട്ടോട് കൂടിയ ഒരു ചുമ, അതായത് കഫമുണ്ടാകുന്നുണ്ട് പക്ഷേ ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടർ ആൻറ്റിബയോട്ടിക് മരുന്നുകളും ബാക്കി അതിന് വേണ്ട നെബുലൈസേഷനും എന്താന്ന് വെച്ചാൽ കുറിച്ച് തന്നിട്ടുണ്ട്, പക്ഷെ നല്ല കഫമാണ്, കുറയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഫിസിക്കൽ ടെക്നിക്കുണ്ട് നമുക്ക് ഈ കഫം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അതിന് ഒരു സൈക്കിൾഡ് ബ്രീതിങ് ടെക്നിക്ക് എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുക, ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം പയ്യെ പയ്യെ ചുമയ്ക്കുക, അതായത് ഷോർട്ട് ലോങ് കഫ് എന്നാണ് പറയുക. അതായത് ഇപ്പോൾ നമുക്കറിയാം ആ രീതിയിൽ ചുമയ്ക്കുമ്പോൾ നമുക്ക് ലോങ് ആയിട്ട് ആഴത്തിലുള്ള കഫം പയ്യെ മുകളിലേക്ക് പുഷപ്പ് ചെയ്ത് വരാനായിട്ട് തുടങ്ങും. ചെറിയൊരു സക്ഷൻ സീലിയറി ആക്ഷനാണ് ആ ഒരു ടൈപ്പ് ഓഫ് കഫ് വഴിയായിട്ട് നടക്കുക. അത് മുകളിലേക്ക് എത്തി നമ്മുടെ ത്രോട്ടിൽ ആ കഫം വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ബിഗ് ഷോർട്ട് കഫ് വഴിയായിട്ട് നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ആവർത്തിച്ച് നമ്മൾ ചുമയ്ക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒത്തിരി ക്ഷീണം അനുഭവപ്പെടും. നമ്മുടെ ലങ്സ് ഒരുപക്ഷെ ചിലവരൊക്കെ ആവർത്തിച്ച് ചുമച്ച് ഈ വാരിയലിൻ്റെ അവിടെയൊക്കെ ഒത്തിരി വേദനയായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ലങ്സിൻ്റെ അവിടെയൊക്കെ ചുറ്റുപുറം വേദനയാണ്, കക്ഷത്തിന് താഴെ വേദനയാണ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒത്തിരി ആയാസപ്പെട്ട് ചുമയ്ക്കുമ്പോൾ ഈ ഒരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഈ ഒരു കഫത്തെ ലങ്സിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ, അതിന് ട്രക്കിയൽ ടോയ്ലറ്റിംഗ് എന്നാണ് പറയുന്നത്, ലങ് ടോയ്ലറ്റിംഗ്, ആ ടോയ്ലറ്റിംഗ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടും അധികം സ്ട്രെയിൻ ഇല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.